നേരത്തെ ക്ഷണം ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാപനത്തെ പലപ്പോഴും കണ്ടു മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട നൗഫൽ സഖാഫി ഉസ്താദ് ക്ഷണം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ക്ഷണിക്കുകയല്ല, സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു സന്തോഷം പ്രഖ്യാപിക്കാനാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2014 June 21, 22, 23 എന്നീ മൂന്ന് ദിവസങ്ങൾ എന്റെ ജീവിതത്തിലെ എന്നും മറക്കാനാകാത്ത മൂന്ന് ദിവസങ്ങളായിരുന്നു. മഹാനായ സയ്യിദുന വ മുർഷിദുന പൊസോട്ട് തങ്ങൾ ഉസ്താദിന ഉമർ അല്ലാഹു മർഹബതഹു വനഫഅന ബിഹി ഫിദാറിയ മഹാൻ അവരുടെ കൂടെ ഒരു യാത്ര നോർത്ത് കർണാടകയിലേക്ക്. അന്ന് ഉസ്താദ് വന്നത് നാം ഉദ്ദേശിച്ചിരുന്ന സ്ഥാപനത്തിൽ സ്വലാത്ത് തുടങ്ങാൻ വേണ്ടിയാണ്. എന്റെ സഹോദരൻ മുസ്തഫ നഈമി നോർത്ത് ഭാഗത്തിലെ വളരെ ദയനീയമായ അവസ്ഥകൾ ഉസ്താദിന്റെ മുന്നിൽ വെച്ച് അതിന് നേതൃത്വം നൽകണമെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദിന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഉസ്താദ് നിരസിക്കുകയായിരുന്നു. സ്വലാത്ത് തുടങ്ങിത്തരാം, വേറൊക്കെ നിങ്ങൾ നോയിക്കോളി എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് 20,000 രൂപയുടെ സംഭാവനയും തുടക്കത്തിൽ തന്ന് ആശീർവദിച്ചു അയച്ചതായിരുന്നു. പക്ഷെ അവിടത്തേക്ക് യാത്ര നടത്തി, അത് ഉസ്താദിന്റെ വഫാത്തിന്റെ തൊട്ട് മുമ്പുള്ള വർഷമായിരുന്നു, ആരോഗ്യം വളരെ ക്ഷീണിച്ചു വന്ന ഒരു കാലം കൂടി ആയിരുന്നു എന്നും കൂടി നമ്മൾ ഓർക്കണം. അവിടെ ചെന്ന് അവിടുത്തെ അവസ്ഥകളൊക്കെ കണ്ടപ്പോൾ ഉസ്താദ് കൂടെ ഉള്ള എല്ലാവരെയും ഒരുമിച്ച് കൂടിയിട്ട് ഒരു കാര്യം പറഞ്ഞു. ഈ അവസ്ഥ കണ്ടിട്ട് എനിക്കിതിൽ എന്തെങ്കിലും ഒന്ന് ഏറ്റെടുത്തില്ലെങ്കിൽ ഞാൻ ഒരു വേള റബ്ബിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടും. നേരത്തെ നൗഫൽ സഖാഫി ഉസ്താദ് പറഞ്ഞ വാക്കിന് ഞാനും ബഹുമാനപ്പെട്ട ഷഹീറുൽ ബുഖാരി തങ്ങളും ബഹുമാനപ്പെട്ട സമദ് ഉസ്താദും സാക്ഷിയാണ്. മദ്ഹർ അന്ന് എവിടെ ഹൊസങ്കടിയിൽ തുടങ്ങിപ്പോയി, അല്ലെങ്കിൽ നമുക്കത് ഇവിടെയാക്കാമായിരുന്നു എന്നും പറഞ്ഞിട്ട് ഉസ്താദ് അന്ന് ഞങ്ങൾ തുടങ്ങിയത് ഒരു ഹിന്ദു സഹോദരന്റെ വാടക വീട്ടിലായിരുന്നു. ഉസ്താദ് പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് വാടക വീട്ടിൽ നിന്ന് സ്വന്തം ഒരു കെട്ടിടത്തിലേക്ക് മാറണം, സ്ഥലം നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞു. 50,000 രൂപ എണ്ണിത്തന്നിട്ട് ഉസ്താദ് പറഞ്ഞു ഇത് എന്റെ സ്വന്തം പൈസയാണ്, എനിക്ക് ഖബറിൽ കിടക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിടത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുന്യാവും ആഖിറവും സലാമത്താക്കി തരട്ടെ. അങ്ങനെ തുടങ്ങിത്തന്ന സ്ഥാപനമാണ് മുഈനുസ്സുന്ന. അൽഹംദുലില്ലാ, ഇന്ന് 8 വർഷങ്ങൾക്ക് മുമ്പ് നോർത്ത് കർണാടകയിൽ തുടങ്ങിയ ആദ്യത്തെ ദഅ്‌വാ സ്ഥാപനമാണ് മുഈനുസ്സുന്ന. ഇന്ന് ഹാവേരി, ഗുൽബർഗ്, ദാവണകര എന്നീ മൂന്ന് ജില്ലകളിൽ ക്യാമ്പസുകളുണ്ട്, 10-15 മദ്രസകളുണ്ട്, ഒരുപാട് മുത്തഅല്ലിമീങ്ങളൊക്കെ പഠിക്കുന്നുണ്ടതൊന്നും ഞാൻ വിവരിക്കുകയല്ല. മഹാനായ തങ്ങൾ ഉസ്താദിന്റെ പേരിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിച്ചപ്പോൾ, ചർച്ച നടത്തിയപ്പോൾ നാം എടുത്ത ഒരു തീരുമാനം. ഉസ്താദ് ദഅ്‌വാ രംഗത്ത് വളരെ സജീവ നേതൃത്വമായിരുന്നല്ലോ, അതുപോലെ ആര് ഉസ്താദിന്റെ മാതൃക പിൻപറ്റി ദഅ്‌വാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നേതാക്കളെ കണ്ടുവച്ചു അവർക്ക് ഒരു നല്ല ഒരു അവാർഡ് ഉസ്താദിന്റെ പേരിൽ കൊടുക്കണമെന്ന് തീരുമാനിക്കുകയും അതടിസ്ഥാനത്തിൽ ഒന്നാമത്തെ അവാർഡ് ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈമി ഉസ്താദ് അവർക്ക് കഴിഞ്ഞ വർഷം നൽകിയിരുന്നു. ഈ വർഷം മഹാനായ ഉസ്താദ് അവരുടെ ഈ സ്മരണയുടെ മാസമാകുന്ന ദുൽഹജ്ജിൽ തന്നെയാണ് മുഈനുസ്സുന്നയുടെ സനദ്ദാന സമ്മേളനം. നേരത്തെ പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാ June 16 സവണൂറിൽ വെച്ച് നടക്കുന്നത്. ആ പരിപാടിയിൽ നാം ഉദ്ദേശിക്കുന്ന മർഹൂം പൊസോട്ട് തങ്ങൾ ദഅ്‌വ അവാർഡ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ പേര് പ്രഖ്യാപനം മഹാനായ തങ്ങറവളുടെ സാന്നിധ്യത്തിൽ തന്നെ ആകണം എന്ന ഒരു തീരുമാനം കൂടി നമ്മുടെ നേതാക്കൾ ഉള്ളത് കൊണ്ട് ആ ഒരു കാര്യം കൂടി നിർവഹിക്കാനാണ് ഇവിടെ ഞാൻ നിന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട GM മുഹമ്മദ് കാമിൽ സഖാഫി എന്ന് പറയുന്ന കർണാടകയുടെ വളരെ സജീവ സാന്നിധ്യമായ സുന്നി സംഘ കുടുംബത്തിലെ വളരെ സജീവ സാന്നിധ്യമായ ഏകദേശം 30 വർഷത്തിലേറെ കാലമായി സുന്നി സംഘടനകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന, മർക്കസിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ SSFന്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമാക്കുകയും അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, സംസ്ഥാന പ്രസിഡന്റായി, സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റുമൊക്കെയായി ഇന്ന് കർണാടക ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവർ അംഗവും
അതുപോലെ അൽഅൻസാർ പത്രത്തിന്റെ മാനേജറും തുടങ്ങി വിവിധ മേഖലയിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മാതൃകായോഗ്യനായ വലിയ ഒരു പണ്ഡിതനാണ്, പ്രവർത്തകനാണ്, നേതൃത്വമാണ് ബഹുമാനപ്പെട്ട ജി എം മുഹമ്മദ് കാമിൽ സഖാഫി. പ്രഭാഷകനും എഴുത്തുകാരനും ഒക്കെയാണ് അദ്ദേഹത്തിനാണ് ഈ വർഷത്തിലെ ബഹുമാനപ്പെട്ട സയ്യിദ് പുസോട്ട് തങ്ങൾ ഉസ്താദ് അവരുടെ പേരിലുള്ള ദഅ്‌വ അവാർഡ് നൽകാതിരിക്കുന്നത് എന്ന ഒരു സന്തോഷം ഇവിടെ അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.